രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഒഡിഐ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ച് ടീം ഇന്ത്യ. ശ്രീലങ്കയ്ക്ക് പിന്നാലെ കീവീസിനും വൈറ്റ് വാഷ്. ലങ്കയ്ക്കെതിരെ നേടിയതിനേക്കാൾ കൺവിൻസിംഗും സാറ്റിസ്ഫൈയിങ്ങുമായിരുന്നു ഈ പരമ്പര വിജയം. ബാറ്റേഴ്സും ബൌളേഴ്സും ഫീൽഡേഴ്സും ഒരു സ്റ്റെപ്പ് ഉയർന്നു. സമ്മർദ്ദഘട്ടങ്ങളെ പലതവണ വിജയകരമായി അതിജീവിച്ചു. രോഹിത്തിന്റെ തന്ത്രങ്ങൾ ക്ലിക്കാവുക കൂടി ചെയ്തപ്പോൾ ഒന്നാം സ്ഥാനം ഇന്ത്യ ഉറപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ 6 മത്സരങ്ങളിലും മികച്ച രീതിയിലാണ് ടീം കളിച്ചതെന്ന് മത്സരശേഷം രോഹിത് പറഞ്ഞു. ടീം സ്ഥിരത പുലർത്തി. സിറാജും ഷമിയുമില്ലാതെ മൂന്നാം മത്സരത്തിനിറങ്ങിയത് ചലഞ്ചിംഗ് ആയിരുന്നു. എന്നാൽ സ്ക്വാഡിലെ മറ്റുള്ളവർക്കും അവസരം നൽകേണ്ടതുണ്ട്. ചാഹലിനും ഉംറാനും ഗെയിം ടൈം നൽകണം. ഈ ഗ്രൗണ്ടിൽ ഒരു സ്കോറും സുരക്ഷിതമല്ല എന്നറിയാമായിരുന്നു. എന്നാൽ ബൌളേഴ്സ് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഷർദുൽ താക്കൂറിനെ ടീമംഗങ്ങൾ മജീഷ്യൻ എന്നാണ് വിളിക്കാറ്. ആവശ്യമുള്ള സമയത്തൊക്കെ അദ്ദേഹം വിക്കറ്റ് കണ്ടെത്തും. കുൽദീപിന്റെ തിരിച്ചുവരവും ഏറെ ഇംപ്രസീവാണ്. 30th സെഞ്ചുറിയിൽ അതിയായ സന്തോഷം. ഞാൻ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നാണ് വലിയ സ്കോറിലേക്ക് എത്താനായത്, രോഹിത് പറഞ്ഞു. കീവീസിനെതിരായ T20 പരമ്പരയിൽ രോഹിത്തും കോഹ്ലിയും കളിക്കില്ല. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് ഇനി രണ്ടുപേരും തിരികെയെത്തുക. ഓസീസിനെ തോൽപ്പിച്ചാൽ ടെസ്റ്റിലും ഇന്ത്യ ഒന്നാമതെത്തും. WTC ഫൈനൽ പ്രവേശനവും ഉറപ്പാക്കാം. എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ടീമിൽ ഡിസ്കഷൻസ് നടക്കാറില്ലെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. ഓരോ മത്സരത്തിലും നന്നായി കളിക്കുക എന്നതാണ് ലക്ഷ്യം. ബാക്കിയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞാണ്. ഓസ്ട്രേലിയ ക്വാളിറ്റി സൈഡാണെന്നതിൽ തർക്കമില്ല. കാര്യങ്ങൾ എളുപ്പവുമാവില്ല. എന്നാൽ ആ ചലഞ്ചിന് ഞാനും ടീമംഗങ്ങളും റെഡിയാണ്, രോഹിത് പറഞ്ഞ് അവസാനിപ്പിച്ചു. വെള്ളിയാഴ്ചയാണ് ഇന്ത്യൻ ന്യൂസിലാൻഡ് T20 പരമ്പര ആരംഭിക്കുക. ഹാർദിക് പാണ്ഡ്യയാണ് നായകൻ. 3 മത്സരങ്ങൾ പരമ്പരയിലുണ്ട്. February 9 ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റ്.